السلام عليكم ورحمة الله بسم الله الرحمن الرحيم أن ابن عمر قال قال رسول الله صلى الله عليه وسلم إذا جمع الله الأولين والآخرين يوم القيامة يرفع لكل غادر لباء فقيل هذه قدرة فلان بن فلان رواه مسلم رحمه الله ابن عمر رضي الله عنه الله من رسول برنو അന്ത്യനാളിൽ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുൻകാലക്കാരെയും പിൻകാലക്കാരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ വഞ്ചന ചെയ്ത മുഴുവൻ ആളുകൾക്കും ഓരോ പതാകകളുണ്ടാകും എന്നിട്ട് പറയപ്പെടും ഇത് ഇന്ന ഇന്നാലിന്ന വ്യക്തി വഞ്ചിച്ചെടുത്തതാകുന്നു പ്രിയമുള്ളവരെ വഞ്ചനയും ചതിയും ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് ചതിയും വഞ്ചനയും ചെയ്യുന്നവർക്ക് പരലോകത്ത് കഠിന ശിക്ഷയുണ്ടെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് വഞ്ചകന്മാരെയും ചതിയന്മാരെയും അവർ വഞ്ചിച്ചെടുത്ത മുതലുമായി വസ്തുവുമായി പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്ന് റസൂർലാഹില്ലാഹു വസ്ലം നമ്മെ ഉണർത്തുകയാണ് വിശുദ്ധ ഖുരാൻ ആലുംബ്രാൻ സുഹൃത്ത് ആലുംബ്രാൻ്റെ നൂറ്റി അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ പറയുന്നതും ഈ കാര്യമാണ് വമൻ യുലുൽമ വല്ല യൗമൽ കിയാമ ആരെങ്കിലും വഞ്ചിച്ചെടുത്തെങ്കിൽ അവൻ വഞ്ചിച്ചെടുത്ത വസ്തുവുമായി ഉയർത്തെ ഉയർത്തെഴുതൽ പിന്നാളിൽ അവൻ വരുന്നതാണ് പ്രിയമുള്ളവരെ ഏറ്റവും അപമാനകരമായ അവസ്ഥയാണിത് വഞ്ചനയിലൂടെ നാം എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നാം ആരെങ്കിലും ചതിച്ച് കാര്യങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ആ വഞ്ചിച്ചെടുത്ത വസ്തുവുമായി പരലോകത്ത് നമ്മൾ ഹാജരാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ കോടിക്കണക്കിന് ആളുകൾ സമ്മേളിക്കുന്ന മഹഷറിൽ നാം പ്രത്യേകം അടയാളപ്പെടുത്തും വഞ്ചകനാണ് എന്ന് അവിടെ തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും അതിനാൽ നാം ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെ കൈവശമുള്ള വസ്തു സമ്പത്താവട്ടെ മറ്റുള്ള വസ്തുക്കളാവട്ടെ ഉപകരണങ്ങളാവട്ടെ അവരുടെ അനുമതിയില്ലാതെ നാം അത് കൈവശപ്പെടുത്തിയെങ്കിൽ അത് വഞ്ചനയാണ് അത് തെറ്റാണ് നാളെ പരലോകത്ത് അതിൻ്റെ പേരിൽ നാം ശിക്ഷിക്കപ്പെടും ദുനിയാവിൽ വെച്ച് ഒരുപക്ഷെ നമ്മുടെ വഞ്ചനയും ചതിയും ആരും ആരുമറിഞ്ഞില്ലെങ്കിലും സകല രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരപ്പെടുന്ന പരലോകനാളിൽ അതെല്ലാം പരസ്യമാക്കപ്പെടും യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് യുദ്ധത്തിലുള്ള ഹൊനീമത്തെ സ്വത്തിൽ നിന്നും ഒരു പുതപ്പ് മോഷ്ടിച്ചവനെക്കുറിച്ച് റസൂല പറഞ്ഞത് തീയാണ് ഒരു തീയിൻ്റെ പുതപ്പാണ് അവൻ്റെ കയ്യിലുള്ളത് ഒരു ചെരുപ്പിൻ്റെ വാറാണ് ഒരാൾ അപഹരിച്ചതെങ്കിൽ അവൻ ധരിച്ചത് അവൻ്റെ കയ്യിലുള്ളത് തീയിൻ്റെ വാറാണ് എന്നിവരെ റസൂള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ എത്രമാത്രം സൂക്ഷ്മത നാം പുലർത്തേണ്ടതുണ്ട് എന്ന് ഇതൊക്കെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ വഞ്ചനയിലൂടെ നാം ഒന്നും നേടാൻ പാടില്ല അത് നമുക്ക് ഉപകരിക്കുകയില്ല മറിച്ച് ഈ ദുനിയാവിനേക്കാളേറെ പരലോകത്ത് ശാശ്വതവാസത്തിൻ്റെ ലോകത്ത് അതിൻ്റെ പേരിൽ നാം പിടികൂടപ്പെടുമെന്ന് പറയുമ്പോൾ അതിലും വലിയ അപമാനം മറ്റൊന്നുമില്ല അതിൻ്റെ പേരിൽ നാം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ആ നരകശിക്ഷയേക്കാൾ വലുത് വേറൊന്നുമില്ല അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക സൂക്ഷ്മത പുലർത്തുക ഒരാളുടെ കൈവശമുള്ളത് നാം അപഹരിക്കരുത് അയാളുടെ അനുമതിയില്ലാതെ നാം അത് ഉപയോഗിക്കരുത് അത് ചെറിയ വസ്തു മുതൽ ഒരു ചെറിയ പേന മുതൽ വലിയ ഉപകരണങ്ങളാവട്ടെ പണമാവട്ടെ മറ്റു വസ്തുക്കളാവട്ടെ ഒന്നും നമുക്ക് അർഹതപ്പെടാത്തത് കൈവശം നമുക്ക് പാടില്ല അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കൃത്രിമത്വവും വഞ്ചനയും ചതിയുമൊക്കെ മാറ്റിവെച്ച് നേരായ വക്രതയില്ലാത്ത മാർഗം സ്വീകരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അടിമകളായി മാറാൻ നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ വലഹമദില്ലാഹി റബുലമീൻ